ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ നെക്ലേസ് ഉണ്ടാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ വളരെ സിമ്പിളാണ് ടോപ്പ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള നെക്ലേസാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ഒന്ന് ലോക്കറ്റ് ഉള്ള ടൈപ്പും ഒന്ന് ലോക്കറ്റ് ഇല്ലാത്ത ടൈപ്പിലാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് നമ്മുടെ അടുത്ത വീഡിയോയിലോട്ടുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരുപാട് വലിച്ചുകെട്ടില്ലാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് എന്തൊക്കെ ഐറ്റംസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട, മൂന്ന് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അതായത് ഒന്ന് കുന്താൻ എന്ന് പറയുന്നതും, പിന്നെ ഒന്ന് ജംറിങ്, പിന്നെ ബാക്ക് ചെയിൻ, പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് പ്ലെയർ ആവശ്യമുണ്ട്. അപ്പോൾ ഈ പച്ച കളറിൽ കണ്ടതാണ് കുന്താൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് പല വെറൈറ്റീസിൽ കിട്ടും, പല കളേഴ്സിൽ കിട്ടും. ഞാനിവിടെ ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. മറ്റേതാണ് ജംറിങ് എന്ന് പറയുന്നത്, അതായത് വട്ടക്കണ്ണി എന്നൊക്കെ പറയുന്നത്. പിന്നെ നമുക്ക് ബാക്ക് ചെയിൻ ആവശ്യമുണ്ട്. അതായത് നമ്മുടെ എത്ര ലെങ്ത് വേണമെന്നനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതും ബാക്ക് ത്രെഡ് ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ കുന്താനിൽ 4 ഹോൾസ് ഉണ്ട്. അതായത് ഓരോ വക്കിലും നമുക്ക് ഓരോ ഹോൾസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹോൾസിൽ നമുക്കിതുപോലെ ജംബറിങ് ഓപ്പൺ ചെയ്തിട്ട് പ്ലെയർ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് ഈ കുന്താൻ്റെ ഒരു സൈഡിലെ ഹോളിൽ ഇട്ട് കൊടുക്കുക. ഒരു സൈഡിലെ ഹോളിൽ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു കുന്താൻ എടുത്തിട്ട് മറ്റേ ജംബറിങ്ങിൻ്റെ വേറൊരു സൈഡിലൂടെ മറ്റേ കുന്താനും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പ്ലെയർ ഉപയോഗിച്ച് ജംബറിങ് ക്ലോസ് ആക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്യുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത ജംബറിങ് എടുക്കുക, അടുത്ത കുന്താൻ്റെ ഹോളിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതായത് ജംബറിങ്ങിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഗ്രീൻ കളർ ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇതേ രീതിയിൽ നമുക്ക് എത്രയാണോ ആവശ്യമുള്ള അനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ബാക്ക് ചെയിൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെ ലാസ്റ്റത്തെ ഇതിൽ ജംബറിങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ബാക്ക് ചെയിൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുക കേട്ടോ. നന്നായി ടൈറ്റായിട്ടാണ് നമ്മൾ ജംബറിങ് ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ അഴിഞ്ഞു പോവും. നല്ല ടൈറ്റായിട്ടാണ് നമ്മൾ പ്ലെയർ ഉപയോഗിച്ച് ക്ലോസ് ചെയ്യുക. അങ്ങനെ രണ്ട് സൈഡിലും ജംബറിങ് ഉപയോഗിച്ച് നമുക്ക് ബാക്ക് ത്രെഡോ അല്ലെങ്കിൽ ബാക്ക് ചെയിനോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്ക് ചെയിൻ നമുക്ക് പല വെറൈറ്റീസിൽ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്ലേസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ സിമ്പിൾ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊരു ലോക്കറ്റ് വേണമെന്ന് ചിലർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവും. അതായത് അയ്യോ ഇത് പ്ലെയിൻ അല്ലേ, അപ്പം ഒരു ലോക്കറ്റും കൂടി ഉണ്ടായെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് തോന്നുമല്ലോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ നമുക്കൊരു രണ്ട്, അതായത് കുന്താൻ ഉപയോഗിച്ച് രണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കുക. നമ്മൾ നേരത്തെ ചെയിൻ ഉണ്ടാക്കി അതേപോലെ തന്നെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മളുടെ നടുക്കിൽ, അതായത് എൻഡിൽ ആ നടുക്കിൽ വരുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, ആ സെൻറ്ററിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ജംബറിങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഇട്ട് കൊടുത്ത് നമ്മൾ ക്ലോസ് ചെയ്യുക.
ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോയിൽ എത്ര നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്നും അറിയില്ല. അപ്പോൾ അത് നമ്മൾ ആദ്യം രണ്ട് കണ്ണിങ്ങനെ ഉണ്ടാക്കി, പിന്നെ നമ്മൾ ആ സെൻറ്ററിൽ വരുന്ന അതിൽ ജംറിങ് ഇട്ട് കൊടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഈ രണ്ടെണ്ണം വരുന്നുണ്ടല്ലോ സെൻറ്ററിൽ രണ്ടെണ്ണം, ആ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിലും ഈ ജംറിങ് ഇട്ട് കൊടുക്കുകയാണ്. അത് രണ്ട് സൈഡിലെ ഹോളിലും ഈ ജംറിങ് ഇട്ട് കൊടുത്തതിന് ശേഷം മൂന്നാമത് ഒരു ചെറിയ ഒരു ലോക്കറ്റ് തൂങ്ങിക്കൊടുക്കണ പോലെ ഒരു ചെറുത് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു കുന്താനും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ ലോക്കറ്റ് എന്ന് പറയുമ്പോൾ മൂന്നെണ്ണം വരും. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ഹോളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കുന്താനും കൂടി എടുത്തിട്ട് ആ ജംറിങ്ങിൻ്റെ ഒരു സൈഡിലൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പ്ലെയർ ഉപയോഗിച്ച് നന്നായി ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യാം. കുറച്ച് റിസ്ക് ഉണ്ടാവും, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. കണ്ടോ, അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സും എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.